ഇത് ഞാനാ വല്യ മുഞ്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസികുട്ടിയല്ലയോ? നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടായിക്കോ. ആ, എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസ്വട്ടിച്ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടിക്കേറുന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ അശനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽ പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല, എന്റെ മേത്തിന് ചിന്തങ്ങി ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെഗളിപ്പിച്ചിരി കൂടുതലുള്ളവനാണെന്നാ തോന്നുന്നത്. അതൊന്നുമില്ല. ആ പിന്നെ നിനക്ക് പിന്നെ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. അനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിക്കാതെ കുറച്ച് വെള്ളം മൂന്നാല് ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. ഈ തോക്കൊണ്ട് വെടിവെച്ച മനുഷ്യന്മാര് ചാവോ ദേവസ്വട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ. നീ എടുത്തോ. നീ ഇവിടെ നിക്കായിരുന്നല്ലേ? എന്നതാ ചായ കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യം? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്ക് എന്നെ? ഇഷ്ടമല്ലേ? മാറി ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഇങ്ങനെ കാണിക്കുന്ന മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ. അവൻ
അമ്മമാരെയും തൂക്കി എടുത്തിട്ടുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയ കണ്ടു പോരുത്. തോക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ മൂന്നാല് കോഴിമുട്ട എടുത്തു ആ അല്ലെങ്കിൽ വേണ്ട. എടി പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? ഒരു പത്തടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ട കൊണ്ടത് തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയല്. ചാണ്ടിച്ചായ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ, വാളുണ്ടായിരുന്നു. അവന്മാർ വെട്ടി ചാണ്ടിച്ചന ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി, പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു നാട്ടിൽ മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെച്ചെന്ന് കേട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെ ഉള്ളു. കൂടരഞ്ഞി അമ്പ് വരുന്ന ആളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്? പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയാലും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാള് വരുന്നത് ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിട ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്തെയ്യ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വെല്ലിപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാൽ കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തച്ചും കോരെ സാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാസംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ വാരിക്കുന്തം വടിവാള് എന്നാ ചെയ്യും? ചാണ്ടിച്ചെയ്യ മാത്രം ഉണ്ട് കോരെ സാറിന് കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നടാ എന്ന് കോരെ സാർ. അവന്മാര് സാറിന് രോമത്തെ തൊടുകയല്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്നവർ ആർക്കും ഒരു പിടിയില്ല. കൂഴിമടല് മേലോട്ട് പറക്കുന്നു കണ്ടു. അത്ര മാത്രം 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുക എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോരെ സാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിൾ ചെയ്യലും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്, അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരെ സാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിൽ പിള്ളേർ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി, അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയായി കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്, ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഞങ്ങൾ ഇറങ്ങുവാ. ആയിരുന്നു ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ. ഓയിന്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ വല്യമ്മച്ചിയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുറിച്ചതാ. കയ്യേലെ മുറിവ് ഉണങ്ങാൻ. ഓ അതാണോ, വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കയിലുഞ്ഞ് ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവെങ്ങ് കരിഞ്ഞു. അല്ല നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലതും ഉണ്ടോ നോക്കും. മരുന്ന് കൊണ്ടുവന്നു.